ചാല ടാങ്കർ ലോറി അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 7 പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ചാല റംലാസിൽ അബ്ദുൾ റസാഖാണ് ഇന്ന് ഉച്ചതിരിഞ്ഞ് 4:30 മരിച്ചത്. അബ്ദുൾ റസാഖിന്റെ ഭാര്യ റംലത്ത് ഇന്ന് പുലർച്ചെ മരണപ്പെട്ടിരുന്നു. ഇവരുടെ ഖബറടക്കം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകമാണ് അബ്ദുൾ റസാഖിന്റെ മരണമുണ്ടായത്. ഇവരുടെ മക്കളായ റിസ്വാൻ, റമീസ് എന്നിവരും ഗുരുതരമായി പൊള്ളലേറ്റ് പരിയാരത്ത് ചികിത്സയിലാണ്. കെ വി ശ്രീലത, അബ്ദുൾ അസീസ്, റംല, നിർമ്മല, വാഴയിൽ രമ, സഹോദരി ഗീത എന്നിവരാണ് അപകടത്തിൽ മരിച്ച മറ്റുള്ളവർ. പരിയാരത്ത് ചികിത്സയിലുള്ള 12 പേരിൽ 10 പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. ഇവർക്ക് 70% പൊള്ളലേറ്റിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നെത്തിയ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ഇന്ന് പരിയാരം മെഡിക്കൽ കോളേജിലും കണ്ണൂരിലെ വിവിധ സ്വകാര്യ ആശുപത്രികളിലും ചികിത്സയിലുള്ളവരെ സന്ദർശിച്ചു. ഇതിനിടയിൽ ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന പ്രത്യേക പോലീസ് സംഘം സംഭവസ്ഥലത്ത് പരിശോധന നടത്തി. കണ്ണൂർ ടൌൺ DYSP പി സുകുമാരന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിസരവാസികളിൽ നിന്നും തെളിവെടുത്തു. അപകടമുണ്ടാക്കിയ ടാങ്കർ ലോറിയുടെ ഡ്രൈവർ കണ്ണയ്യനെ തേടി പോലീസ് ഇയാളുടെ സ്വദേശമായ സേലം കൃഷ്ണപുരത്ത് എത്തിയിട്ടുണ്ട്. അപകടത്തിൽ മരിച്ച വാഴയിൽ രമ, സഹോദരി ഗീത, റംലത്ത് എന്നിവരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു. പരിയാരത്ത് നിന്നും ചാലയിലെത്തിച്ച മൃതദേഹങ്ങൾ ദുരന്തം നടന്ന സ്ഥലത്തിന് സമീപം തയ്യാറാക്കിയ പന്തലിൽ പൊതുദർശനത്തിന് വെച്ചതിനു ശേഷമാണ് സംസ്കരിച്ചത്. ആയിരക്കണക്കിന് ആളുകളാണ് മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ ഇവിടെ എത്തിയത്. രമയുടെയും ഗീതയുടെയും മൃതദേഹങ്ങൾ പയ്യാമ്പലത്തും റംലത്തിന്റേത് താഴെച്ചുവ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലുമാണ് സംസ്കരിച്ചത്. സുനിൽ ഐസക്, കണ്ണൂർ, ഇന്ത്യാവിഷൻ.